ഒരു ദിവസം നിങ്ങൾ എണീക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാണ്, നിനക്കിനി ജോലിയില്ല, നിനക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല, ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, ജീവിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, ജീവിക്കാനായിട്ട് പൈസയും ഞങ്ങൾ തരില്ല, നീ പിന്നെ എങ്ങനെ ജീവിക്കും? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകല്ലേ, നമുക്കൊരു ഉത്തരം ഉണ്ടാവില്ല. ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വോട്ടൊക്കെ ചെയ്തു, ഞാൻ ഇവിടെ വോട്ടൊക്കെ ചെയ്തു, ദേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എനിവേയ്സ്, വോട്ടിങ്ങൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് നല്ലൊരു നാളൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, കാരണം ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ പോക്ക് കണ്ടിട്ട് എന്താവും എങ്ങനെയാവെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഗൈസ്, ഇന്ന് ഞാൻ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയുണ്ടായി. ആ ഒരു വീഡിയോയുടെ കണ്ടതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. സോ എന്താണ് ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോനെ കുറിച്ചൊക്കെ പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ വായിൽ കുറച്ച് കമ്പി കിട്ടേക്കാണ്, സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനം ക്ഷമിക്കുക. ബട്ട് ദിസ് ഈസ് റിയലി ആൻ ഇൻഫോർമേറ്റീവ് വീഡിയോ. സോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഐ മീൻ ആണ് പെണ്ണെന്നിങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. എന്നാൽ ഇതിൽ പുറമെ ആണുമല്ല പെണ്ണുമല്ല എന്നൊരു കാറ്റഗറി കൂടിയുണ്ട്. ഐ മീൻ നമ്മളൊരു അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാറ്റഗറിയാണ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. വാട്ട് ഈസ് എ ജെൻഡർ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മെയിൽ, ഫീമെയിൽ ഓർ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാറ്റഗറൈസേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറീനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ വളരെ മനോഹരമായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഞാനൊരു ആണാണ് എന്നെങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. എൻ്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് വെച്ചിട്ടാണ് ഞാനൊരു ആണാണ് അല്ലെങ്കിൽ പെണ്ണാണെന്ന് ഡിറ്റർമൈൻ ചെയ്തത്. ഇനി കുറച്ചും കൂടിയും ഒരു വിവരമുള്ള ആളുകൾക്ക്, ഡീപ്പായിട്ട് അറിയാവുന്ന ആളുകൾക്ക് പിന്നെയും പറയാൻ പറ്റും. എൻ്റെ ക്രോമസോം XX ക്രോമസോം ആയതുകൊണ്ട് ഞാനൊരു പെൺകുട്ടിയായി. 46XX ക്രോമസോം ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു പെണ്ണായി. ഇനി 46XY ക്രോമസോം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ആണായി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരു വലിയൊരു കാറ്റഗറൈസേഷൻ തന്നെ ചെയ്യാം അല്ലേ. എന്നാൽ ഇതിൽ പുറമെ ഒരാളുടെ സെക്സ് ഓർ ജെൻഡർ എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സെക്സും ജെൻഡറും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ജനിക്കുന്ന സമയത്ത് എനിക്കൊരു ഡെസിഗ്നേഷൻ തന്നു, ഞാനൊരു ആണാണെന്നുള്ളൊരു മുദ്ര കുത്തി. എൻ്റെ സെക്സ് എന്ന് പറയുന്നത് ഒരാണാണ്. അതിനുശേഷം ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എനിക്ക് സ്വയം തോന്നാണ് ഞാനൊരു ആൺകുട്ടിയാണ്. ആണിൻ്റെതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഞാൻ പ്രകടിപ്പിക്കുന്നു, ക്യാരക്ടറിലും മറ്റുമൊക്കെ ഞാൻ പ്രകടിപ്പിക്കുന്നു, ആണായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ചില സിറ്റുവേഷൻസിൽ എനിക്ക് തോന്നാണ് ഞാനൊരാണായിട്ട് എൻ്റെ സെക്സ് മുദ്രകുത്തി പ്രീ ഡിറ്റർമൈൻ ചെയ്തു. പക്ഷേ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നാണ് ഞാനൊരു പെണ്ണാണ്, എനിക്ക് പെണ്ണായിട്ട് ജീവിക്കാനായിട്ടാണ് ആഗ്രഹം. ഞാൻ പെണ്ണിൻ്റെതായിട്ടുള്ള രീതിക്കാണ് പെരുമാറുന്നത്, എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പെണ്ണിൻ്റെ രീതിക്കാണ് ആവുന്നത് എന്നെനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ സെക്സ് എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയുടേതാണ്, ബട്ട് എൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റേതാണ്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അത് ട്രാൻസ് മെന്നാവാം, ട്രാൻസ് വുമൺ ആവാം. എന്നാൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, അവർ നോർമലാണോ, ആർ ദേ സൈക്കോളജിക്കലി നോർമൽ, നമുക്ക് കൂട്ടുകൂടാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് പേരെ സെർച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരുടെ പോലെ തന്നെയും സാധാരണ രീതിയിലുള്ള ഇമോഷൻസും മറ്റൊക്കെയുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ബട്ട് ചെറിയൊരു ബയോളജിക്കലായിട്ടുള്ള ഒരു ജനറ്റിക്കലായിട്ടുള്ള ചേഞ്ചാണ് അവരെ ട്രാൻസ്ജെൻഡറാക്കി മാറ്റിയത്. ബട്ട് ഇമോഷൻസ് ആയാലും ശരി, സ്വഭാവങ്ങളായാലും ശരി, ഒക്കെ വളരെ ക്ലിയറാണ്, വളരെ നീറ്റാണ്, ഒരു വിധത്തിലൊരു കുഴപ്പമുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകൂടുന്നതിന് ഒരുവിധ കുഴപ്പവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇവരെ നമുക്ക് സെക്സ് വർക്കേഴ്സായിട്ട് കാണാനായിട്ട് പറ്റുന്നത്? പലപ്പോഴും ഇവരെക്കുറിച്ച് പറയുന്ന കാര്യം ഇവർ സെക്സ് വർക്കേഴ്സാണെന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്താറാണ് പതിവ്. എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ദിവസം നിങ്ങൾ എണീക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാണ്, നിനക്കിനി ജോലിയില്ല, നിനക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല, ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, ജീവിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, ജീവിക്കാനായിട്ട് പൈസയും ഞങ്ങൾ തരില്ല, നീ പിന്നെ എങ്ങനെ ജീവിക്കും? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകല്ലേ, നമുക്കൊരു ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗതികെട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വിശന്ന് വലഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും? ഐ മീൻ സെക്സ് വർക്കറായാലും ശരി, എന്ത് മോശപ്പെട്ട പരിപാടി ചെയ്തിട്ടായാലും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും നമുക്കുണ്ടാവുക. സിമിലർ സിറ്റുവേഷൻ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സിനുള്ളത്. കാരണം ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു കൂട്ടായ്മ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ്. കാരണം നല്ല രീതിക്കുള്ള ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കുന്നില്ല, നല്ല രീതിക്കുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നില്ല, വളരെ
പരിമിതമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതും ഗവൺമെൻറ് ഓഫീസിലും മറ്റുമൊക്കെ. സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന അവരുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന ഹറാസ്മെൻറ്റാണ് പലപ്പോഴും അവരെ സെക്സ് വർക്കേഴ്സാക്കി മാറ്റാറുള്ളത്, അല്ലാതെ അവരുടെ ജനറ്റിക് ഡിസോർഡറുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങനെയൊന്നുമല്ല. എന്താണ് ട്രാൻസ്സെക്ഷുവൽ? ഇവിടെ ഒരാണ് ഒരു പെണ്ണായിട്ട് മാറുകയാണെങ്കിൽ അവരെ ട്രാൻസ് വുമൺ എന്ന് പറയുന്നു. നേരെ മറിച്ച് ഒരു പെണ്ണ് ഒരാണായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ, സർജറി മറ്റൊക്കെ ചെയ്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ അവരെ ട്രാൻസ് മെൻ എന്ന് പറയുന്നു. സോ ഇത്രയുള്ളൂ ഒരു ട്രാൻസ്ജെൻഡർ. അല്ലാതെ അവർ വലിയൊരു സംഭവമൊന്നുമല്ല. അവർ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഒരു കൂട്ടായ്മയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. അവർ സെക്സ് വർക്കേഴ്സാണോ? അല്ല. അവർ അബ്നോർമലാണോ? അല്ല. സോ എന്തുകൊണ്ടാണ് നമ്മളുടെ സൊസൈറ്റിയിൽ ഇവരെ മാറ്റി നിർത്തുന്നത്? നമ്മളുടെയൊക്കെ കാഴ്ചപ്പാട് തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ. നമ്മളൊക്കെ അവരെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന ചില തെറ്റായിട്ടുള്ള ചിന്താഗതികൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നല്ല രീതിക്ക് ജീവിക്കുന്ന ഒരുപാടധികം ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, പൊട്ടയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ ആക്ച്വലി അവരുടെ സെക്സ് അല്ല അല്ലെങ്കിൽ ജെൻഡർ അല്ല അവരെ ഒരു അവരുടെ സ്വഭാവത്തിനെ വിലയിരുത്തുന്നത്, മറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളും അവർ ജീവിക്കുന്ന രീതികളുമാണ് അവരെ നല്ലതും ചീത്തയാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു കൂട്ടായ്മയല്ല. ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, ബട്ട് ചെറിയ ജെനറ്റിക് ഒരു ഡിസോർഡർ, അവർ ക്രോമസം ലെവലിൽ വരുന്ന ഡിസോർഡേഴ്സ് കാരണം ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ മോശമായിട്ട് മുദ്ര കുത്തരുത്. എല്ലാ മനുഷ്യരെ പോലെ തന്നെയും ജീവിക്കാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് അവർ. ഞാനീയൊരു ഇടയ്ക്ക് ഒരു ന്യൂസ് കാണാനായിട്ട് ഇടയുണ്ടായി. ഒരാൾക്ക് ഒരു ബിസിനസ് തുടങ്ങിയതിന് ശേഷം, ട്രാൻസ്ജെൻഡർ ആയിരുന്നു, ബിസിനസ് തുടങ്ങിയതിന് ശേഷം അത് എട്ട് നിലയ്ക്ക് പൂട്ടിപ്പോയി. കാരണം ആരും ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെ കൊണ്ടുനടക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഒരുപാടധികം സെക്ഷൽ ഹറാസ്മെൻറ്റും മറ്റൊക്കെ കാരണം ആ പരിപാടി അവസാനിപ്പിച്ചു. സോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നി. എന്താണ് ഒരു ട്രാൻസ്ജെൻഡർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരൊരിക്കലും ഒരു ഹറാസ്മെൻ്റ് അല്ല, ഒരു പ്രശ്നമുള്ള ആളുകളല്ല. കൊച്ചി മെട്രോയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലവരായിട്ടുള്ള, നല്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, പരിചയപ്പെടാനായിട്ട് പറ്റും. സോ നല്ല ആളുകളെ കണ്ടെത്തുക, പരിചയപ്പെടുക, കൂട്ടുകൂടുക, അവരെ മനസ്സിലാക്കുക. പൊട്ടയായിട്ടുള്ള ആളുകളെ, അതാണായാലും ശരി പെണ്ണായാലും ശരി, എല്ലാവരും നോർമൽ തന്നെയാണ്. ബട്ട് പൊട്ടയായിട്ടുള്ള ആളുകളെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയാം. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആൻഡ് കൂടുതൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പേരിലേക്ക് എത്തിക്കുക, ആൻഡ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ, ഇറ്റ്സ് മീ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ, വിൽ ബി സീയിങ് യു വിത്ത് ആൻഡ് ദ ന്യൂ വീഡിയോ.